ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൈനിങ്ങുള്ള ഈ ബ്ലൗസിൻ്റെ സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേ എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ജസ്റ്റ് ഈ ബ്ലൗസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ബ്ലൗസ് നമ്മുടെ സ്വന്തം ബ്രാൻഡിലുള്ള ഒരു ബ്ലൗസാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് സ്മോൾ സൈസാണ്. സ്മോൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 34 B cup ബ്രാ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കറക്റ്റ് ഫിറ്റാവുന്ന സൈസാണ്. ഇതിൻ്റെ ബസ്റ്റ് റൗണ്ട് വന്നിട്ട് നമുക്ക് 36 ഉണ്ടായിരിക്കും. അതുപോലെ വെയ്സ്റ്റ് റൗണ്ട് വന്നിട്ട് നമുക്ക് 29 ഉണ്ടായിരിക്കും. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് 13 inch ഇതിൻ്റെ ലെങ്ത്ത് ഉള്ളത്. പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ലൈനിങ് ആയാലും എല്ലാം പ്യുവർ കോട്ടൺ ആണ്. നല്ല ക്വാളിറ്റിയുള്ള പ്യുവർ കോട്ടൺ, പാഡഡ് അല്ല. അടുത്ത പ്രത്യേകത ഇതിൻ്റെ സ്റ്റിച്ചിങ് ഫുൾ ഇൻവിസിബിൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. ഈവൺ നമ്മൾ ഈ ഹുക്ക് വരെ ചെയ്തിട്ടുള്ളത് ഇൻവിസിബിൾ ആയിട്ടുള്ള സ്റ്റിച്ചാണ്. ഹുക്കെല്ലാം നമുക്ക് സ്റ്റീലിൻ്റെ ഹുക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മുഴുവൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ബ്ലൗസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് നമുക്ക് ഒരു സൈസ് വരെ ഇതിൻ്റെ വലുതാക്കും ചെയ്യാം. അതായത് 36 ബസ്റ്റ് ഉള്ളത് 38 സൈസ് വരെയാകാം. അതിൽ കൂടുതൽ വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ്റ്റ് പോയിൻ്റ് നമുക്ക് കറക്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ വലുതാക്കാനുള്ള ഒരു സൈസ് നമ്മൾ ഇടുന്നില്ല. കാരണം റെഡിമെയ്ഡ് ബ്ലൗസിലത്തെ ഏറ്റവും വലിയ ഇഷ്യൂ അതാണ്, നമുക്ക് കപ്പ് ഫ്ലാറ്റായി പോകും സൈസ് കൂട്ടും തോറും. അപ്പോൾ ഇത് നമുക്ക് കപ്പ് ഫ്ലാറ്റ് ആവില്ല. അപ്പോൾ ഒരു സൈസ് മാത്രമേ നമുക്കിതിൽ കൂട്ടാനും പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ഒരു സൈസ് കുറയ്ക്കും ചെയ്യാം, വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് emotepatterns.com എന്നുള്ള ഈ വെബ്സൈറ്റ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസുകളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കാര്യം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്, ഇത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചിങ് എങ്ങനെയാണ് നമ്മൾ സ്ലീവിൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ തുണിയും അതുപോലെ തന്നെ ലൈനിങ്ങും. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നല്ല ഭംഗിയായിട്ട് എങ്ങനെ ഇൻവിസിബിളായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതും, അതുപോലെ തന്നെ സ്ലീവിൻ്റെ അടിഭാഗം നമുക്ക് നല്ല കട്ടി കിട്ടും വേണം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഇതാണ് ഇതിൻ്റെ നല്ല വശം, ഇതിൻ്റെ ചീത്ത വശം ലൈനിങ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡാർക്ക് തുണിയിൽ വെച്ച് കാണിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇതിപ്പോൾ വെച്ചിട്ട് തയ്ക്കാം, അപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്നൊരു 1 inch വീതിയിൽ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ പുറമെ കൂടെ. അപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗവും ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ അഡ്ജ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തു. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ജസ്റ്റ് ഇത് ഈ ഒരു വീതിക്ക് ഇങ്ങോട്ട് മടക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്ന സംഭവം തന്നെയാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളിതിന് ഇങ്ങോട്ട് മടക്കുക. ഇനി ഇങ്ങോട്ട് വെച്ച് തയ്ക്കുക. ഇനി ഇങ്ങോട്ട് വെച്ച് തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ സ്ലീവിൻ്റെ അടിഭാഗത്ത് നല്ല ബലം കിട്ടും സ്ലീവിന്. ഓക്കെ, പിന്നെ രണ്ടാമത് ഇത് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മളിങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വെച്ച് തയ്ക്കാതെ ഇത് കണ്ടില്ലേ, ഇതിന് ഇങ്ങോട്ട് നിവർത്തുക. ഇത് ഇതുപോലെ നിവർത്തുക. നിവർത്തി വെച്ചിട്ട് നമ്മൾ ഈ അഡ്ജ് കൂടെ തയ്ക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലേക്ക് സ്റ്റിച്ചിങ് കാണൂല്ല, താഴത്ത് നല്ല ബലവും കിട്ടും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യാം.
കണ്ടേ, ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇവരെ മടക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഭംഗി. കണ്ടോ, കറക്റ്റ് ഇവിടെ ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് സ്ലീവ് നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇവിടെ നമുക്ക് കണ്ടോ കറക്റ്റ് ഈ ബോർഡർ ലൈൻ ഇങ്ങോട്ട് മടങ്ങി നിൽക്കുകയും ചെയ്തു. നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ലാതെ വെറുതെ നമ്മൾ വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ലൈനിങ് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് കാണാം, അല്ലെങ്കിൽ പൈപ്പിംഗ് പോലെയൊക്കെ നമുക്ക് പൈപ്പിംഗ് വെച്ച് തയ്ക്കാം. പക്ഷേ ഇതൊന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ വെച്ച് തയ്ച്ചാൽ മതി. ഇനി നമുക്ക് ഈ സൈഡ് കൂടി തയ്പ്പ് കൂടി തയ്ച്ചു കഴിഞ്ഞാൽ ഈ സ്ലീവ് നല്ല പക്ക പക്കയായി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലീവ് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഈ കാര്യം നിങ്ങൾ പഠിച്ചു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.